ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ആന്തരികമായ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 37 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ നമ്മളിപ്രകാരം വായിച്ചു കേൾക്കും. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫരിസേയൻ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് അവനെ ക്ഷണിച്ചു. അവൻ പ്രവേശിച്ചു, ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണത്തിന് മുൻപ് അവൻ കഴുകി ശുദ്ധി വരുത്താത്തതിനെ പറ്റി ആ ഫരിസേയൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, ഫരിസേയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടുപ്പാക്കുന്നു, നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭോഷന്മാരെ, പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്? യേശുനാഥൻ ഭോഷൻ എന്ന പദത്തിൽ വളരെ ശക്തമായിട്ട് ഈ ഫരിസേയനെ ശകാരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു വാക്കാണ് യേശുനാഥനോട് ഉപയോഗിക്കുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, യേശുനാഥൻ സ്നേഹത്തോടുകൂടെയാണ് എല്ലാവരോടും പെരുമാറുന്നത്, സ്നേഹത്തോടുകൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, എല്ലാവരോടും കരുണ കാണിക്കുന്നവനാണ്. എന്നിരുന്നാലും യേശുനാഥൻ ഈ വചനത്തിൽ ഭോഷന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് ഫരിസേയരോട് വളരെ ശക്തമായ രീതിയിൽ ശകാരം നടത്തുകയാണ്. യേശുനാഥൻ പഠിപ്പിച്ചതിന് ശേഷം, തൻ്റെ പഠനങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഈ ഫരിസേയൻ യേശുവിനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വിളിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, ഈ ഫരിസേയന് യേശുവിനോട് സ്നേഹം തോന്നിയത് കൊണ്ടായിരിക്കും ഇവൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ വചനം വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാനായിട്ട് സാധിക്കും, യേശുനാഥൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നൊരു തിരിച്ചറിവ് ഈ മനുഷ്യന് ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇവൻ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വിളിക്കുന്നത്. പിന്നീട് യേശു ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഇവൻ നോക്കി നോക്കി കാണുകയാണ്. അപ്പോൾ യേശുനാഥൻ കൈ കഴുകുന്നില്ല എന്ന് കണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അവൻ സ്വയം ചിന്തിക്കുകയാണ്, ഈ മനുഷ്യൻ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അശുദ്ധമായ കാര്യങ്ങളല്ലേ ഈ മനുഷ്യൻ ചെയ്യുന്നത്? കാരണം ഫരിസേയർ ചിന്തിച്ചു വെച്ചിരുന്നത് കൈ കഴുകുന്നത്, പാത്രങ്ങളൊക്കെ കഴുകുന്നത് അതൊക്കെ വിശുദ്ധിയുടെ ഭാഗമാണെന്ന് ഒരു രീതിയിൽ ചിന്തിച്ചു വെച്ചിരുന്ന മനുഷ്യരായിരുന്നു ഫരിസേയരെന്ന് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു മനുഷ്യനാണ് യേശുവിനെ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യേശുനാഥൻ വളരെ ശക്തമായ രീതിയിൽ ആ മനുഷ്യന് ശകാരം നൽകുന്നത്. ഈ വചനത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ടുന്നതായ പാഠങ്ങൾ, നമ്മളും നമ്മുടെ ആന്തരികമായ വിശുദ്ധിക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം എന്നുള്ളതാണ്. നമ്മുടെ ബാഹ്യമായ പരിവർത്തനങ്ങൾ അല്ലെങ്കിൽ ബാഹ്യമായ പ്രവൃത്തികളൊക്കെ ആന്തരികമായ പരിശുദ്ധിക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതിനാവശ്യമായ രണ്ട് ഘടകങ്ങൾ, ഒന്ന് എളിമയും മറ്റൊന്ന് പ്രാർത്ഥനയുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് ആന്തരികമായ പരിവർത്തനത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഫരിസേയനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അവൻ സ്വയം ചിന്തിച്ചു വെച്ചിരിക്കുന്ന താൻ നീതിമാനാണെന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അവൻ ചെയ്തു പോകുന്ന തെറ്റുകൾ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. ഒരഹങ്കാരത്തിൻ്റെ മനോഭാവം ഈ ഫരിസേയനിൽ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുകൾ വരുമ്പോൾ അത് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ അതിന് എളിമ വളരെ അത്യാവശ്യമാണ്. വിനയത്തോടുകൂടെ നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കിക്കണ്ടെങ്കിൽ മാത്രമേ, നമ്മുടെ ഹൃദയത്തെ നോക്കിക്കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന തെറ്റുകളെ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലായെങ്കിൽ നമ്മളും ഈ ഫരിസേയനെ പോലെ മറ്റുള്ളവരിലേക്ക് നോക്കിക്കൊണ്ട് അവർ തെറ്റുകാരാണെന്നുള്ളൊരു മനോഭാവത്തോടുകൂടെ, നമ്മൾ നീതിമാന്മാരാണെന്നുള്ള മനോഭാവത്തോടുകൂടെ മുന്നോട്ട് പോകും. അത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ്. അപ്പോൾ എളിമയോടുകൂടെ നമ്മുടെ ഹൃദയത്തെ നോക്കിക്കാണുന്നിടത്ത് നിന്നുകൊണ്ട് നമ്മുടെ വിശുദ്ധിക്ക് ആരംഭം ആകും. പിന്നീട് നമ്മൾ വിനയത്തോടുകൂടെ തിരിച്ചറിയുന്ന പാപങ്ങളൊക്കെ എടുത്തു മാറ്റാനായിട്ട് പ്രാർത്ഥനയ്ക്ക് കഴിയും. പ്രാർത്ഥനകളിലൂടെ നമുക്ക് ലഭിക്കുന്ന കൃപകൾ, അതിൻ്റെ ശക്തിയാൽ നമ്മുടെ ആന്തരികമായ പരിശുദ്ധിക്ക് ഏറ്റവും ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, വിനയത്തോടുകൂടെ നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുക, എളിമയോടുകൂടെ ഹൃദയത്തെ പരിശോധിക്കുക, അതിനുശേഷം നമ്മുടെ ഉള്ളിലെ മലിനതകളെയൊക്കെ എടുത്ത് മാറ്റണമേ എന്ന് യേശുനാഥനോട് പ്രാർത്ഥിക്കുക, ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട്
നമ്മളൊക്കെ പാപികളാണെന്ന കുറച്ച് ബോധ്യത്തോടുകൂടെ യേശുദാൻ്റെ മുമ്പിലേക്ക് ചെല്ലുകയും പ്രാർത്ഥനാ മനോഭാവത്തോടുകൂടെ കൃപകൾക്ക് വേണ്ടിയിട്ട് യാചിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശുനാഥൻ കൃപകളാൽ നിറയ്ക്കും. നമ്മുടെ ആന്തരികമായ വിശുദ്ധി, യഥാർത്ഥമായ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് മറ്റുള്ളവരെ വിധിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, നമുക്കാരെയും വിധിക്കാനായിട്ടുള്ള അധികാരമില്ല. നേരെ മറിച്ച് ഞാനും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം കൂടുതൽ ആഴത്തിൽ വളരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ വിനയത്തോടുകൂടെ നമ്മുടെ ഹൃദയത്തെ നോക്കിക്കാണുകയും പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ പാപങ്ങളെയെല്ലാം എടുത്തു മാറ്റണമെന്ന് യേശുനാഥനോട് നമുക്ക് യാചിക്കാം. അതുവഴി ഏറ്റവും പരിശുദ്ധമായൊരു ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും യേശുവിൻ്റെ അടുത്ത അനുയായികളായിട്ട് മാറാനും നമുക്ക് സാധിക്കും. യേശുവിൻ്റെ ഭോഷന്മാരെ എന്നുള്ള വിളി അത് നമുക്കും കൂടെ വേണ്ടിയാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് നേടിയെടുക്കാം. അത് യേശുനാഥൻ ആ ഫരിസേനോട് വിളിച്ചത് എന്നെയും കൂടെയാണ് എന്ന് ഒന്ന് തിരിച്ചറിയുക. കാരണം ബാഹ്യമായ ആചാരങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കാതിരുന്ന സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം യേശുനാഥൻ്റെ കരങ്ങളിലേക്ക് നൽകിക്കൊണ്ട് വിനയത്തോടുകൂടെ യേശുവിനെ സമീപിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥമായ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ബാഹ്യമായ കാര്യങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കാതെ ഇരുന്ന സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അവയെല്ലാം യേശുവേ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു. യേശുനാഥ, വിനയത്തോടുകൂടെ ഞങ്ങൾ ഇപ്പോൾ അങ്ങയോട് യാചിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ മലിനതകളെയെല്ലാം എടുത്തു മാറ്റണമേ. അങ്ങയുടെ കൃപകളാൽ നിറച്ചുകൊണ്ട് യഥാർത്ഥമായ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുവാനും യഥാർത്ഥമായ വിശുദ്ധി തേടി കണ്ടുപിടിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.